എല്ലാവരും പടച്ചവനെ പ്രയാസത്തിന്റെ നടുവിലാണ് ദുഃഖത്തിന്റെയും ദുരിതങ്ങൾക്ക് നടുവിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സമാധാനമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദര എല്ലാവരും പടച്ചവനെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ പ്രയാസപ്പെടുന്ന എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ അള്ളാഹു തന്നെ പറയുന്നു ഇല്ല മനുഷ്യും നിന്റെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ എന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ മുൻഗാമികളുടെ ചരിത്രമുണ്ടല്ലോ ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചറപ്പിന് വേണ്ടി അദാദീനിന് വേണ്ടി പോരാടി വീര്യമത്യം വരിച്ച ശുഹദാക്കളുടെ ചരിത്രങ്ങളുണ്ടല്ലോ പതിരീങ്ങളുടെ ചരിത്രമുണ്ടല്ലോ ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ വെറുതെ ഉസ്താദന്മാരെ പിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതല്ല എന്റെ പ്രിയപ്പെട്ടവരെ കഥ വായിക്കുന്നത് പോലെ നിനക്ക് വായിച്ച കളയാനല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലും ചരിത്രങ്ങൾ ഹദീസുകളിലും ഈ ചരിത്രങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നീയും നിന്റെ ജീവിതത്തിലൊക്കെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പഠിക്കാരാ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ട് നീ ഒന്ന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രങ്ങൾ മുഴുവനും നിനക്ക് പറഞ്ഞു തന്നതും നിന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടി വരുമ്പോ എല്ലാവരും പടച്ചവനെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ ഒരാൾക്കും ശ്രമിക്കാൻ തയ്യാറല്ല ഒരാൾക്കും പടച്ചവനെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എല്ലാവരും കരച്ചലാണ് വേദനയാണ് പരാതിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ എല്ലാവരും പറയുകയാണ് ഉസ്താദേ എത്രയോ വർഷമായി കേറിക്കിടക്കാനൊരു സ്വന്തമായിട്ട് വീടില്ല എത്രയോ കൊല്ലമായി എനിക്ക് മക്കളില്ലല്ലോ ഒരുപാട് കാലങ്ങളായിട്ട് കിടപ്പിലാണല്ലോ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ് ഖുർആൻ ഓതുന്നവനാണ് എനിക്ക് ക്യാൻസർ വന്നല്ലോ ട്യൂമർ വന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റിയല്ലോ എന്റെ ശരീരം അല്ലാഹു തളർത്തി കളഞ്ഞല്ലോ ഉസ്താദേ ലക്ഷങ്ങളുടെ കടമുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ ഈ പരീക്ഷണക്കളൊക്കെ ഈ പരീക്ഷങ്ങളൊക്കെ പടച്ചവൻ എനിക്ക് തരുന്നത് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ അല്ലാഹുവിൻ എന്നോട് വല്ലാത്ത വെറുപ്പുള്ളത് കൊണ്ടാണ് പടച്ചവൻ ഈ പരീക്ഷണം തരുന്നതെന്ന് പലരും പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര ഒരിക്കലും നീ അങ്ങനെ പറയരുത് ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് നീ അങ്ങനെ പറയരുത് നിന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കല്ലോ അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നത് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അല്ലാഹു അത് കണ്ട് ആനന്ദിക്കാനല്ല അല്ലാഹു എന്തിനാണ് ഈ പരീക്ഷണങ്ങളെ തരുന്നതെന്നറിയുമോ പലരുടെയും വിചാരം അല്ലാഹിക്ക് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടാണെന്നാ എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അങ്ങനെ പറയല്ലേ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ
ولكن يقولون صلى الله عليه وسلم تنقل الله كيستن قوديا الله نمال ورباد ويدني فيكم الله نمال بلات يستن قوديا پڑچون دنك كيانسر در نيند ورين انك كيانسر ونن اللو اللو انك الله يدو تنن اللو جان نسكري كنن ونن قرآن ودن ونن صدقود كنن ونن انك يدو ونن اللو انك پرائر دني ننك الله ننوڑ ورپل دو قند اللو ننوڑ سنهم قوديا دو قند എന്റെ പ്രിയപ്പെട്ട പരി സദസ്സിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവർക്കും ആഗ്രഹം ക്യാൻസർ വരരുതെന്ന അങ്ങനെയല്ലേ ദുആ ചെയ്യണേ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് പടച്ചോനെ എനിക്ക് ക്യാൻസർ വരരുത് അല്ലേ എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലുമ്പോ മൈക്ക് സെറ്റ് ആര ആദ്യം വെച്ചതുപോലെ വെക്കടാ മോനെ ആ മുഖദ്ദീമ പറഞ്ഞ സമയത്ത് വെച്ചതുപോലെ വെച്ചോട്ടോ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ഈ ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചുപോയ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ വരാത്തവൻ അവിടെ നിന്ന് പറയും അത്ര അല്ലാഹു എനിക്ക് ഈ രോഗം പോലും വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്യാൻസർ രോഗം പിടിച്ചവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഈ രോഗം വരാത്തവൻ എന്താ പറയണേ എനിക്ക് ഇതുപോലും വന്നില്ലല്ലോ അല്ലാഹ് അത് ഖേദിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ചിലർക്ക് സ്വർഗം നിർബന്ധമുണ്ട് ചിലർക്ക് സ്വർഗം നിർബന്ധമുണ്ട് ആ സ്വർഗം കൊടുക്കാൻ അവന്റെ കയ്യിൽ അമലുകൾ ഇല്ലാതെ വരുമ്പോ നിസ്കാരവും നോമ്പും സദക്കയും ദിക്റും ഖുർആനും ഒന്നും ഇല്ലാതെ വരുമ്പോ ആ സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന് ചില രോഗങ്ങൾ കൊടുക്കും ചില പ്രയാസങ്ങൾ കൊടുക്കും എന്നിട്ട് അവനെ വല്ലാതെ വേദനിപ്പിക്കും വേദനിപ്പിച്ചിട്ട് അവന്റെ പാപങ്ങളൊക്കെ പൊറുത്തിട്ട് അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാരും ചോദിക്കും എന്തിനാ ഉസ്താദെ അല്ല എന്നെ കണ്ണുനീര് കുടിപ്പിക്കണേ എന്തിനാ കണ്ണുനീര് കുടിപ്പിക്കുന്ന അറിയോ എടാ നീ പറയാറുണ്ട് അല്ലാഹുവേ സർവ്വതിനെക്കാളും വലുത് നീയാ അല്ലാ നമ്മളെല്ലാവരും പറയുന്നുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിം അല്ലാ ലോകത്ത് ഏറ്റവും വലുത് നീയാ അല്ലാ എന്ന് പറയുന്നവരാ നമ്മള് ആ പറയുന്നത് വെറും നാവ് കൊണ്ടാണോ ഇവൻ പറഞ്ഞത് ഹൃദയം കൊണ്ടാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാ അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, അല്ലാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്ന എന്തിനെന്നറിയോ? ഇവൻ ഈ പടച്ചവന് ഓടിക്കളയുവോ? ഇവൻ യഥാർത്ഥ വിശ്വാസിയാണോ അതോ കള്ളത്തരം പറയുന്നവനാണോ? ഇപ്പൊ വേണമെങ്കിൽ പൗരത്വം കിട്ടും, മതം മാറിയാ മതി, വേണ്ടവർക്ക് മാറാം. അള്ളാഹു നമ്മളെ പടച്ചവൻ ഇതൊക്കെ പരീക്ഷിക്കാനല്ലാതെ വെറുതെ അല്ല. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാഹ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ പരീക്ഷിക്കുമോ. നിധി കൂടുതൽ എന്താ വേണ്ടേ? അല്ലാഹു തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ട അടിമകളെ പരീക്ഷിക്കുന്നത്, ഞാൻ അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, വലനബുലു അന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ വനഖസിം മിനൽ അവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റജിഊൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചവൻ കൊടുക്കുന്ന പരീക്ഷണങ്ങൾ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുകയാ. ഈ പറയുന്ന പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ, നമസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും ഖുർആൻ ഓതുന്നവനും സ്വലാത്ത് പറയുന്നവനും സദഖ കൊടുക്കുന്നവനും തഹജ്ജുദ് നിസ്കരിക്കുന്നവനും ശരീരം മറച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് നടക്കുന്നവർക്ക് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ അവിടെ നിന്ന് കൊടുക്കുകയാണ്. എന്തിനവന്റെ ഈമാനെ പരിശോധിക്കാറ്? അവന്റെ ഈമാൻ നടക്കുന്നതിന് വേണ്ടി. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസ്മിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ എണ്ണി എണ്ണി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവൻ അല്ലാഹു ഈ പരീക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോ അവൻ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവൻ അല്ലാഹുവിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കേണ്ടത് നമ്മൾ ആ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നേന്ന്. ഇല്ല, ഈ വഴുത് കേട്ട് കഴിയുമ്പോൾ നീ തന്നെ ഇവിടെ ഇരുന്ന് പറയും അൽഹംദുലില്ല, എനിക്കൊരു പരാതിയില്ല, സന്തോഷത്തോടെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ വയല് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഈ 11 മണിവരെ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യം നീ കേട്ടിട്ട് തീരുമാനിക്കുക, നിനക്ക് വല്ല പ്രയാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ല, നീ എന്താവട്ടെ, ഉണ്ടെങ്കിൽ അല്ലാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ പറയും അൽഹംദുലില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, 100 വട്ടം അള്ളാഹിനെ സ്തുതിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എണ്ണിക്കോ, ഖുർആൻ പറയുന്നു ഒന്നാമത്തെ പരീക്ഷണം, ഒന്നാമത്തെ പരീക്ഷണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരിമാരോട് എല്ലാവരും പടച്ചവനെ കുറച്ച് ക്ഷമയോടെ കൂടി ഇരുന്ന് കേൾക്കണേ. എന്നിട്ട് ഈ വഴുതിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 100 വട്ടമെങ്കിലും നീ അൽഹംദുലില്ല പറയടോ. ഒരു 100 വട്ടമെങ്കിലും ഇവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ല, ഇങ്ങനെ ഒരു ഗതി എനിക്ക് വന്നില്ലല്ലോ, ഇവിടെ ഇരുന്നു കൊണ്ട് പടച്ചറപ്പിന് ശുക്ർ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇറങ്ങി പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം എന്താ? വലന ബുലുവന്ന കുംബി സൈഇം മിനൽ ഖൗഫ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. ഒരു മുസ്ലിമിനെ പടച്ചവനതാ ഭയം കൊടുക്കുകയാണ്. 4 ഭാഗത്തു നിന്ന് ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്, മുസ്ലിം ഏകനാവുകയാണ്, മുസ്ലിം ഒറ്റപ്പെടുകയാണ്, അവന് ഭയം കൊടുക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും അവനെ കടിച്ചു കീറാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അല്ലാഹു തരുന്ന പരീക്ഷണമാണ് സഹോദര. ഈ കാണുന്ന പൗരത്വമില്ലക്കോ, ഈ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതിന്റെ കാരണമാ ഞാൻ പറയുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതാരെന്നറിയോ?
എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടു. അല്ലാതെ നിന്റെ പൗരത്വത്തിന് വലിയ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാണ്. ആദൻ നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, മൂസാ നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂനുസ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടു. പിന്നെ നിന്റെ പൗരത്വത്തിന് മാത്രം എന്തേ ഇത്ര വലുപ്പം? പിന്നെ എന്തിനാടാ ചെറുപ്പക്കാരാ വാപ്പാ നിന്റെ പൗരത്വത്തിന് പിന്നെ എന്തു വിലയാവുള്ളത്? ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ട ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും വെറുതെ പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയം അനുഭവിച്ചതാരാ? നീയാണെന്ന് നീ കരുതുന്നെങ്കിലോ അത് നിന്റെ തെറ്റിദ്ധാരണയാടാ ചെറുപ്പക്കാരാ. വാപ്പാ അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ഏറ്റവും കൂടുതൽ ഭയന്നത് ആരെയെന്നറിയോ? ആരാണ് ഭയന്നതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകനും മക്കത്ത് ജീവിക്കുമ്പോ സമാധാനമായിട്ട് ഒരു രാത്രിയെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? അച്ഛവനെ അതായിരുന്നു വല്ലാത്ത പ്രയാസമായിരുന്നു. എവിടെ നോക്കിയാലും ശത്രുക്കളായിരുന്നു. മുസ്ലിമായതിന്റെ പേരിലോ പട്ടിയ തല്ലിക്കൊല്ലുന്നത് പോലെ സഹാബത്തിനെ തല്ലിക്കൊല്ലുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അച്ഛവനെ പഠിപ്പിച്ച കമ്പി അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാണ്. അല്ലാഹുവേ അത് വല്ലാത്ത പീഡനങ്ങളാ. പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ സ്വഹാബത്ത് കടന്നു വന്നിട്ട് പ്രവാചകനോട് പലപ്പോഴും പരാതി പറയുകയാണ്. നബിയേ സഹിക്കാൻ കഴിയുന്നില്ല. നബിയേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അറത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് തന്റെ വസ്ത്രമൂരി കാണിച്ചു കൊടുക്കുകയാ. കണ്ടോ നബിയേ, പഴുപ്പിച്ച കമ്പി എടുത്ത് കുത്തിയിറക്കിയിട്ട് എന്റെ ഇറച്ചി കരിഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് സഹാബത്ത് പറയുമ്പോ മഹാനായ സയ്യിദുനാ ബിലാല് മുത്തുനബി ഇങ്ങനെ മരുഭൂമിയിലൂടെ അബൂബക്കർ തങ്ങളും മുത്തുനബിയും നടന്നു പോകുമ്പോ പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ടു ബിലാല് തങ്ങളെ പട്ടിയെ തല്ലുന്നത് പോലെ അതാ തന്റെ നേതാക്കന്മാര് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവര് വെള്ളത്തിന് വേണ്ടി ബിലാൽ തങ്ങൾ കിടന്ന് യാചിക്കുമ്പോ ആകവേ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ട് വന്ന് കുടിക്കടാ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് തൊണ്ട വറ്റി വരണ്ടിട്ട് ചത്തുപോകടാ എന്ന് പറഞ്ഞ് ബിലാൽ തങ്ങളുടെ വായിലേക്ക് ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുടിച്ചു കൊടുക്കുമ്പോഴും അല്ലാന്റെ റസൂലിന്റെ മുഖത്തിങ്ങനെ ബിലാൽ തങ്ങളെ നോക്കുകയാ. മുത്തുനബി പറഞ്ഞു, ബിലാലേ ക്ഷമിക്കു ബിലാലേ, ഹൗദൽ കൗസർ അല്ലാഹു നിനക്ക് തരും ബിലാലേ. ഒട്ടകത്തിന്റെ മൂത്രമും ബിലാല് തങ്ങള് കുടിക്കുകയാണ്. അവര് ചവച്ചെടുപ്പിക്കളഞ്ഞ ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണമാണ് ബിലാല് തങ്ങള് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചത്. ഇല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. ഭാര്യയായ സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പിയതാ കുത്തിയിറക്കുമ്പോ ഈ പീഡനങ്ങളൊക്കെ പ്രവാചകനും തന്റെ സ്വഹാബത്തും കാണുകയാ. പഠിച്ചവരെ എന്തിനു പറയണം മുത്തുനബിയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ പ്രവാചകനെ പോലും വധിക്കാൻ തയ്യാറായില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ സഹാബത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോ സഹാബ, അവിടെ നിന്ന് ഹിജറയ്ക്ക് അനുവാദം കൊടുക്കുകയാ. അങ്ങനെ എല്ലാവരും മക്കത്ത് പോയി. എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും അവസാനം പോയത്. അല്ലാതെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാ പടച്ചവനെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പടച്ചവനെ ജയ് വിളിക്കാൻ എല്ലാരും ഉണ്ടാകും. ലാത്തി ചാർജ് ഉണ്ടാകും. ആദ്യം ഓടുന്നത്
നേതാവ എങ്കിൽ നമ്മുടെ നേതാവ് അങ്ങനായിരുന്നില്ല പടച്ചവനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്റെ സ്വഹാബത്തിന് മുഴുവനും പറഞ്ഞു വിട്ടു എല്ലാവരും പോയി ഇനി അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ നിങ്ങളും അലിയാരി നിങ്ങളും പിന്നെ രോഗം പിടിച്ച ചെറിയ സഹാബത്തല്ലാതെ വേറെ ഒരാളും മക്കത്തില്ല അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനും പോകാൻ തീരുമാനിച്ചു അങ്ങനെ പ്രവാചകനെ പോകാറുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ ശത്രുക്കളോട് വന്ന് പറഞ്ഞു കൊടുത്തതാരെന്നറിയോ ഇബ്ലീസാണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നത് മുഹമ്മദ് നാട് വിടാൻ പോവുകയാണ് ഇനി ഇതുപോലെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല പടച്ചവനെ കേൾക്കേണ്ട താമസം എല്ലാവന്മാരും കൂടെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ലോകത്തിന്റെ നേതാവിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ വെളിയിലിറങ്ങുമ്പോ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറായി മുത്തുനബിയുടെ വീടിന്റെ പുറത്ത് വന്നു അതാ ഉറയിൽ കിടന്ന വാള് മൂരി പിടിച്ചിട്ട് എല്ലാവരും വീടിന്റെ വെളിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ യാത്രയ്ക്ക് തയ്യാറായി മുത്തുനബിയുടെ മുന്നിലേക്ക് അതാ വരുന്ന മുഖറബുൽ അംലാക് മലക് ജിബ്രീൽ ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ് കേൾക്കടാ മനുഷ്യ പൗരത്തിനെ പേടിക്കുന്നവന് ഏതെങ്കിലും ഇരുകാലികളെ പേടിക്കുന്ന ചെറുപ്പക്കാരാ മോനെ അധികാരികളെ കാണുമ്പോ മുട്ടിടിക്കുന്നവന് ഇത് നിനക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ചരിത്രമാണ് ആരാണ് നിന്റെ റബ്ബെന്നറിയുവോ ആരാണ് നിന്റെ റബ്ബെന്നറിയുവോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക് മലക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് മുത്തി നബിയോട് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി അങ്ങയുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ ആറ്റം ബോംബല്ല AK-47 ഗ്രനേഡുകളല്ല അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ മുത്തി നബിയേ ഒരു പിടി മണ്ണ് വാരണേ നബിയേ ഒരു പിടി മണ്ണ് വാരണേ നബിയേ എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഉണ്ടല്ലോ ആ യാസീനിലെ ഒരു ആയത്തുണ്ടല്ലോ وجعلنا من بين ايديهم سدا ومن خلفهم سدا അറിയാത്തവരില്ലല്ലോ ഈ ആയത്ത് ഓതാൻ അറിയാത്ത മുസ്ലിം കുറവാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു മുത്തി നബിയേ ഈ ആയത്ത് വെടിയിട്ട് ആ ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു അലിയേ ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് കടക്കലിയേ പേടിയുണ്ടോ അലിയേ പേടിയുണ്ടോ അലിയേ അലിയാര് തങ്ങള് പറയുന്നു യാ റസൂലല്ലാ എന്തിനാ നബിയേ അലിയാര് പേടിക്കുന്നത് ഈ വീട് മുഴുവനും സർവരം വളഞ്ഞിരുന്നാലും എനിക്കൊരു പേടിയില്ല നബിയേ അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ അലിയാര് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്ന സ്ഥലത്ത് കടക്കുകയാണ് എന്നിട്ട് ഒരുപിടി മണ്ണ് വാരുകയാ എന്നിട്ട് ഒരുപിടി മണ്ണ് വാരുകയാ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിൽ ആയത്ത് ഓതിയിട്ട് വീടിന്റെ വാതില് തുറന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരുപിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ഇറങ്ങി നടക്കുകയാ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി വാളും പിടിച്ചിരുന്നവർ ആരുടെ നടുവിലൂടെ നെഞ്ചു പിരിച്ചിട്ട് മുത്തിനബി ഓടിയില്ലടാ ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകനതാ അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു പോവുകയാ ഈ അല്ലയല്ലേ നമ്മുടെ കൂടെയുള്ളത് ഈ അല്ലയല്ലേ നമ്മുടെ കൂടെയുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു ചെന്നു അതാ കാത്തു നിൽക്കുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു അബൂബക്കറേ എന്റെ കൂടെ വരുന്നു അബൂബക്കറേ അബൂബക്കർ തങ്ങളെ പറയുന്നു യാ റസൂലല്ലാഹ്
ചോദ്യം ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നത് ആരബിയോ അവിടെ നിന്ന് മുത്തി നബിയുടെ കൂടെ യാത്ര തുടങ്ങുകയാണ് അവിടെ നിന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞു നബിയേ അങ്ങ് നടക്കണ്ട നബിയേ അങ്ങ് നടക്കണ്ട നബിയോ എന്റെ ചുമലിലേക്ക് കയറി നബിയേ ഞാൻ ചുമന്നുകൊണ്ട് പോകാൻ നബിയേ നമ്മുടെ കാൽപാടുകൾ കണ്ടുകഴിഞ്ഞാൽ ശത്രുക്കള് നമ്മുടെ പുറകെ വരുമല്ലോ നബിയേ എല്ലാവരും പോകുന്ന ഭാഗത്തുകൂടെ പോകാതെ ഏറ്റവും പ്രയാസമുള്ള വഴിയിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനെ അബൂബക്കർ തങ്ങളെ കടന്നു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട് ഈ യാത്രയിലല്ലേ ആട്ടുംകുട്ടിയുടെ അകിടിൽ നിന്ന് പാല് വന്ന ചരിത്രം അറിയുമല്ലോ അള്ളാഹുവിന്റെ റസൂലിനെ കുടിക്കാൻ ഒരു ചെറിയ ആട്ടുംകുട്ടിയുടെ അകിടിൽ നിന്ന് അള്ളാഹു പാലിനെ ഇറക്കി കൊടുത്തു അവസാനം അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും കൂടെ പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ ശത്രുക്കൾ അറിഞ്ഞ് കടന്നു വരികയാ അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനും അലിയാരി തങ്ങൾ അതാ അബൂബക്കർ തങ്ങളും ഇരിക്കുന്ന ആ ഗുഹയുടെ തൊട്ടുമുകളിൽ പടച്ചവരെ ശത്രുക്കൾ കയറി നിൽക്കുകയാണ് അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശമുണ്ടല്ലോ ആ ഗുഹയ്ക്കകത്തിങ്ങനെ അടിക്കുമ്പോ അബൂബക്കർ തങ്ങളിരുന്ന് പേടിക്കുകയാ അബൂബക്കർ തങ്ങളുടെ കൈകാലുകളെ വിറയ്ക്കുകയാ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്ന അബൂബക്കറേ എന്തിനാ നീ പേടിക്കുന്നത് എന്തിനാ നീ വിഷമിക്കുന്നത് ശത്രുക്കൾ ദാ ഗുഹയുടെ മുകളിൽ നിൽക്കുകയാണ് അവരുടെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നല്ലോ അവരെങ്ങാണമെന്ന് താഴേക്ക് നോക്കിയാ അവരുടെ കണ്ണെങ്ങാണം അവരുടെ കാലിലേക്കൊന്ന് താഴ്ത്തിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ നമ്മളെ കൊല്ലുമല്ലോ നബിയേ അബൂബക്കർ തങ്ങളെ മുത്തി നബിയോട് പേടിച്ച് വിറച്ചുകൊണ്ട് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ചിരിക്കുകയാ മുത്തി നബി ചിരിക്കുകയാ എന്തിനാ നബിയേ ചിരിക്കുന്നത് എന്തിനാ നബിയേ ചിരിക്കുന്നത് പൗരത്വ ബില്ലിനെ ഭയക്കുന്ന മുസ്ലിമേ നിങ്ങൾ എന്തിനാ ഇതിനെ ഭയക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് ഗുഹയ്ക്കകത്തിരുന്നിട്ട് മുത്തി നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എഴുതി വെക്കടാ ഹൃദയത്തില് കരിമ്പാറയിൽ എഴുതി വെക്കുന്നത് പോലെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മുസ്ലിമേ ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കാനുള്ള ആയത്താ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എന്തിനാ അബൂബക്കറെ പേടിക്കുന്നത് അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ എടാ മുസ്ലിമേ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവന് നിസ്കരിക്കുന്ന പെങ്ങളോ എന്തിനാ നമ്മൾ പേടിക്കുന്നത് അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹ് നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ വെറുതെ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ തങ്ങൾ ആരാ അബൂബക്കർ തങ്ങൾ ആരാ നമ്മൾ അത്ര ഈമാൻ ഒന്നും ഇല്ലാത്തവരാ എങ്കിലും പഠിക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ലോകത്ത് സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു മറ്റേ ത്രാസിൽ അബൂബക്കർ തങ്ങളുടെ ഈമാൻ എടുത്തു വെച്ച് നമ്മളൊക്കെ തോറ്റുപോകും അത്രയ്ക്ക് ഈമാൻ ഉള്ള ആളാ ആ അബൂബക്കർ തങ്ങൾ ആ മുത്തി നബിയോട് ചോദിക്കുന്നത് നബിയെ വാളിന്റെ പ്രകാശം എന്താ ഇവിടെ അടിക്കുന്നുണ്ട് ഈ ചങ്ങാതിമാരെങ്ങാണോ ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ രണ്ടുപേരെയും പിടിക്കും കൊല്ലൂലേ നബിയെ ഇല്ല മുത്തനബി പറയില്ല ആരുണ്ട് നമ്മുടെ കൂടെ അള്ളയുണ്ട് നമ്മുടെ കൂടെ ഇവന്മാര് കാലി അള്ള വിചാരിക്കണം അവന്മാര് വിചാരിച്ചാ പറ്റൂല അള്ള വിചാരിച്ചാലല്ലേ അവന്റെ കണ്ണ് താഴേക്ക് നോക്കാൻ പറ്റൂ അള്ള ഉണ്ടല്ലോ നമ്മുടെ കൂടെ അത് മതി അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഞാനും നിങ്ങളോട് ചോദിക്കാം അള്ളയില്ലേ നമ്മുടെ കൂടെ എട നെഞ്ച് വിരിച്ചിട്ട് വീട് മുഴുവനും വളഞ്ഞു നിൽക്കുന്നവന്മാരുടെ മുന്നിലൂടെ ഖുർആനിലെ ഒരായത്തെടുത്ത് ഓതിയിട്ട് മണ്ണും വാരി എറിഞ്ഞിട്ട് മുത്തി നബി നടന്നുപോയെങ്കിൽ അതല്ലേടാ തല്ലേ ഒരു ചങ്കൂറ്റം എന്ന് പറഞ്ഞ അതല്ലേ എന്തിനീ ചരിത്രങ്ങളൊക്കെ നമ്മള് ന്യൂനപക്ഷമാ പക്ഷെ ഭൂരിപക്ഷം ജയിച്ച ഏതെങ്കിലും ഒരു യുദ്ധമുണ്ടോ
سلامك ചരിത്രം എടുത്തു നോക്ക് എന്നും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ എന്നും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്തിമ വിജയം നമുക്ക് തന്നെയാ അല്ലാഹു നമുക്ക് കാണാൻ യോഗം നൽകുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പിന്നെ ഇപ്പോ ഇങ്ങനെ ഇപ്പത്തിരി അവർക്ക് അങ്ങനെ ഇപ്പോ അല്ലാഹു ഇങ്ങനെ വാരിക്കൂരി കൊടുക്കും പനപോലെ വളർത്തിക്കളയും കൊട്ട ഇപ്പോ അവരൊക്കെ തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങൾ നടക്കണേ ഇത്ര അധികാരവും എല്ലാം ഉണ്ട് പക്ഷെ എന്നും വെള്ളിയാഴ്ച ആവൂല്ല ട്ടാ എന്നും വെള്ളിയാഴ്ച ആവൂല എന്നും പൊട്ടനെ പറ്റിക്കണ പോലെ എന്നും മാവിലെറിഞ്ഞ മാങ്ങ വീഴോ ഇല്ല കുറച്ച് ക്ഷമിക്ക് അല്ലാഹു ഇങ്ങനെ വളർത്തും കൊണ്ടുപോയിട്ട് വലിച്ചു കയറി ഒരു ഒട്ടീരൊട്ടിക്കും അപ്പൊ നമുക്ക് കാണാം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ട് ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ സിറാജിന്റെ കാര്യം അല്ല തീരുമാനിച്ചതാ എന്റെ ഉമ്മാടെ വയറ്റി കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മയുടെ ഗർഭാസികത്തിൽ വന്ന് എനിക്ക് റൂഹൂദി എന്റെ ആയുസ് എഴുതി എന്റെ സിദ്ദീഖാക്കാടെ വീട്ടിലായിരുന്നു ചോറ് എഴുതിയിരുന്നത് എന്റെ രിസുക്ക് പത്തനാപുരത്ത് കിടന്ന് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സിദ്ദീഖിന്റെ വീട്ടിൽ പോയി തിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ അല്ല എഴുതി വെച്ചിട്ടാ ഞാൻ പോയി തിന്നത് അല്ലാതെ വെറുതെ ഇല്ല സഹോദര അല്ല എഴുതി വെച്ചതാ എന്റെ ഭാര്യയാരി എനിക്ക് എത്ര മക്കൾ ഉണ്ടാകും ഞാൻ പൗരത്വം നഷ്ടപ്പെട്ട് ജയിലിൽ പോയി കിടക്കോ അതോ എന്റെ വീട്ടിൽ തന്നെ കിടക്കോ ഇനി എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് എന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ അല്ല തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ അത് ഷായോ സാറോ വിചാരിച്ചാ നടക്കോ ചങ്ങാതി മാറ്റ എടാ ഇവന്മാരൊക്കെ എത്ര കടന്ന് അമേരിക്കൻ പ്രസിഡന്റ് അല്ലാഹു എനിക്ക് പൗരത്വം നഷ്ടപ്പെട്ട് ജയിലിൽ പോയി കടന്ന് മരിക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ച എനിക്ക് പൗരത്വം തരാൻ പറ്റുമോ പറ്റൂല അല്ലാഹു തീരുമാനിച്ചിരിക്കണത് ഇനി എനിക്ക് പൗരത്വം നഷ്ടപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെ കടക്കുമെങ്കിൽ ആരൊക്കെ എന്നെ തള്ളാൻ നോക്കിയാലും ഒരു ഫായ്ദ ഉണ്ടാവൂല ചങ്ങാതി ഇത് വിശ്വസിച്ചാലേ ഞാനും നിങ്ങളും മുസ്ലിം ആവത്തുള്ളൂ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഉറക്ക പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ പിന്നെ പടച്ചോ നമ്മളിങ്ങനെ പടക്ക ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ഓല പടക്കോ അമിട്ടൊക്കെ പൊട്ടിച്ച് കാണിക്കും എന്തിന് ഇവൻ പേടിച്ചു തൂറിയാണോ എന്ന് നോക്കാൻ ഇവ ഓടുവോ നോക്കാൻ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ പ്രാവിനെ പൊട്ടിച്ച് പൊടിക്കുമല്ലോ വവ്വാലിനൊക്കെ ഒടിച്ചളയാം പടക്കൊക്കെ പൊട്ടിക്കണ പോലെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനൊക്കെ പൊട്ടും ചിലപ്പോ അമുട്ട് പൊട്ടും ചിലപ്പോ വേറെ അതിനെക്കാളും വലുത് പൊട്ടും പക്ഷെ എന്തൊക്കെ പൊട്ടിയാലും നീ പേടിക്കരുത് നീ ആരെന്നറിയോ നീ ആര് പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയാ അസ്സലാമു അലൈക്കും യാ ദാറക്കൗ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ ഇതിന്റെ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ പേടിക്കോടാനിയ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയുമെങ്കിൽ പൗരത്വമില്ലല്ല ഇവന്റെ വാപ്പ വന്നാലും നമ്മൾ പേടിക്കൂല എന്തേ പറയണേ പള്ളിക്കാട്ടി പോയിട്ട് മരിച്ച വാപ്പാനോട് പറയും അസ്സലാമു അലൈക്കും ഉമ്മാനോട് പറയും അസ്സലാമു അലൈക്കും കബറിയും കട്ടി കിടക്കണ എല്ലാരോടും പറയണു അസ്സലാമു അലൈക്കും എന്നിട്ട് പറയാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പള്ളിക്കാട്ടി പോയിട്ട് പറയാം ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് തന്നെ വരണം അല്ലാഹു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തന്നെ വരിക ഈ പറഞ്ഞു കിടക്കണ നീ ഒരു ചെവി ബാങ്ക് മറ്റേ ചെവിയിൽ ഇക്കാമത്ത് ജനിച്ചപ്പോഴേ കൊടുത്തു വെച്ചിരിക്കുക ഇനി മരിച്ച കുളിപ്പിച്ചുകൊണ്ട് കടത്താൻ ആ നീ ആ പൗരത്വ ബില്ലിനെ പേടിക്കണത് പോട എടുത്ത് കളജങ്ങാതി അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ ഇങ്ങോട്ട് ഭയക്കട്ടെ അല്ലാഹുവിനെ ഭയക്ക് ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മുത്തുനബിയുടെ പൗരത്വം നഷ്ടപ്പെട്ട് പിന്നല്ലേ സിറാജ് പത്തനാപുരത്ത് നടക്കണ സിറാജിന്റെ കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങള് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടൊരു നോട്ടം ജനിച്ച നാട്ടിലേക്ക് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മുത്തുനബി പറയാ പോകാൻ ആഗ്രഹമൊന്നുമില്ലട്ടാ ഞാൻ ജനിച്ചു വളർന്ന നാടാ മക്ക നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല പക്ഷെ നിന്റെ നാട്ടുകാര് സമ്മതിക്കണില്ല അതന്നെ നിന്റെ നാട്ടുകാരെന്നെ സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞ് നിറകണ്ണുകളോടെ മദീനത്ത് പോയ ചരിത്രം വെറുതെ പറഞ്ഞതല്ല അല്ലാഹു ചിന്തിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫ് അല്ലാഹു അവനെ ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ അപ്പൊ പൗരത്വ ബില്ല് പോയി ഒരു അൽഹംദുലില്ലാ പറ പേടി മാറിയവനൊക്കെ ഈമാനോട് കൂടി ഒരു അൽഹംദുലില്ലാ പറ നിനക്ക് അല്ല സ്വർഗം തരും ഈ ഒരൊറ്റ അലഹമ്മദുലില്ലയ്ക്ക് പകരം പറ ആസാദീന്ന് വിളിക്കാൻ ഇതിനേക്കാൾ ശബ്ദമുണ്ട് അത്ര ഒന്നും വേണ്ട ഒരു അലഹമ്മദുലില്ല പറ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് അപ്പൊ ഒന്നിന്റെ കാര്യത്തിൽ തീരുമാനമായി രണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ
ولنبلونكم بشيء من الخوف والجوع الله بشبطنا باريسك غيا الله بشبطنا باريسك غيا عند بريء بطة سهودارن غلو ولا تبريا سن غل الله تري غيا دو الله بطني تري غيا دو الله داري برم تري غيا دو عند بريء ملا سهودارا إن الله برم بلال تبريا ستين دنر بيلا إن الله برم نملا بلال تبريا ستين دنر بيلا ينقلنا مكيم دو بريا سباب ولكن لوغتي تبنغور تلقى نرى مهنا ينبي محمد مصطفى صلى الله عليه وسلم لوغتي تبنغور تلقى نرى الله بن ربعه تبريس ابو ابي طالب نبرغنا مالنجي بريد بسمو بريد مسمو بريد كل ابو الله نبرشك على الله بن ربعه الله بن ربعه صلى الله عليه وسلم تنغلم صحابه كدوم بوم كاديكام بكشنا ميلا دا قتل فرشه كاديكوما يدنو مرغنغل كاستيك النظر ابر كاستيك ينشر ترم بدي بكويا الله يمان ترمى راغتا الله يمان ترمى راغتا نللعب بشاقوس اي كنغاليا دا قتل فرشه النعرين نملتين ماليلا بيني ماتن مانديلا غوراتين تدى هي كنغوراتي الى فرشه النعرين الله بن ربعه عيسى برضي الله تعالى هود الله عند رسول جودي كم عيسى بشكم عيسى كديكا ولدم تريمو عيسى الله بن ربعه عيسى برضي الله تعالى كارن نغندو قريب نموتي نبي بيدن دغتم نملا نبي كدرا نملا نبي الله بيدن دبرتاب بيتلكي من بكتنا دود رسول الله عند بيته كيبة جدو أبدام كيبة جوند تدغي يتت كريم بو موتين بجودي كم عيسى يمدنا عيسى كريم ندو نبيه أنك دران بچنا مللو نبيه പ്രവാചകന ബടന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയ ആയിഷ കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എൻ്റെ കൂടെ ഇല്ലേ ആയിഷ മുത്തുനബി അബടന്ന പറഞ്ഞു കൊടുക്കുകയ എൻ്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ വീടിൻ്റെ അകത്ത് മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല
الله عند رسول إن دبي دين دعتو ما سنغلو ولا متي بوجنة تللا عيسى بيبي رضي الله عنه تعالى أرجع براي غيا إن أتلا ورو بندنغلام كتو الله عبند بربا دعند بريا بطة باريا مهدي عيسى عيسى بيبي رضي الله عنه تعالى أرجع براي غيا لو كان عندنا دهون إن دبي دين دعتنا نام بلكين دعت تديكم نيني إندا إيران نعيلو بلكين دعت تديكم نيني إندا إيران نعيلو صحابا وشاب غارنام نياند تكوديكم آيران صحابا أبدا من موتين بيجدا باري آذو برايم ندو إند بريج بطة بينغلو الله جبند برباد جند كودومب تيند بستايا برايم ندو سورة تيند راني مهدي فاطمة فاطمة بيبي رضي الله عنه تعالى أرها الله جبند برباد جند رضي بسندن بيت ليك كذن دللمبو فاطمة بيبي رضي الله عنه تعالى أرها إيرن كرايو غيا موتين بيجدا بنا آر مغل إيرن كرايو غيا الله عند رسول جودي شفاتي ما يمدينا مولاي كريم ندو يمدينا مولاي كريم ندو وفا بشانا غادي تتمون ببسما يبقى وفا يود مغلو فرا يغيا فاتي ما يندى كريم ندى كاستما نمتين ببرنا الله عند رسول ان تكون مولاي كريم ندى فرا ينبيه ഞാന ഭക്ഷണം കടിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പാ തന്റെ പൊന്നാര മകള് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വലിയ അബീക അർബഉ നിന്റെ വാപ്പ വല്ലതും കടിച്ചിട്ട് നാല് ദിവസമായി മോളെ ഇതായിരുന്ന മുത്തുനബിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മാസങ്ങളായി ഭക്ഷണം കടിക്കാനില്ലാതെ തന്റെ പൊന്നാര മക്കൾക്ക് പാൽ കൊടുക്കുമ്പോ പാല് വറ്റിപ്പോയിട്ട് തന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം ഇങ്ങനെ ഒലിക്കുകയാ അല്ലാഹുവേ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ പറ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അതാ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലെ പാല് വറ്റിപ്പോയിട്ട് ആ മാറിടത്തിലൂടെ രക്തം ഒലിക്കുന്ന ഒരവസ്ഥ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾക്ക് വന്നുപോയെങ്കിലേ എന്റെ പ്രിയപ്പെട്ടവര് വഫാത്തിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് പോലും കത്തിച്ചില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഉൽ അവ്വല് 11 നിന്ന് പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല കാരണം എന്തെന്നറിയോ വിളക്കിന്റെ അകത്ത് ഒടിക്കാൻ എണ്ണയില്ലായിരുന്നു മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണം വൽജു അല്ലാഹു വിശപ്പ് കൊടുത്തു പരീക്ഷിക്കും ഒരു യഥാർത്ഥ വിശ്വാസിയേ അല്ലാഹു ഇഷ്ടപ്പെടുക്കുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു പട്ടിണി കൊടുക്കുമെന്ന് ഖുർആൻ ഇവിടുന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന സഹോദര ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയിട്ടുണ്ടോ അല്ലാഹു ഇതുപോലെ ഒരു പട്ടിണി നിനക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലല്ലോ പറഞ്ഞോ അൽഹംദുലില്ലാ സദസ്സിലിരുന്നു കൊണ്ട് നൂറുവട്ടം അല്ലാഹുവിനോട് ശുക്ര പറ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പ് കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണമാ മൂന്നാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ വനഖുസിം മിനൽ അംവാല് പടച്ചവനെ അതാ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം എന്താ സാമ്പത്തികമായി തകർക്കുകയാണ് കച്ചവടം മുഴുവനും തകർക്കുകയാണ് പടച്ചവനെയെന്ന് കച്ചവടമില്ലല്ലോ വന്നുകൊണ്ടിരുന്ന സാമ്പത്തികമൊക്കെ ഇപ്പൊ നിന്നുപോയല്ലോ എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലാണല്ലോ ഇപ്പൊ എല്ലാവരും ഭയപ്പെടുന്ന ദുസ്താദേ ഇവിടുന്ന് പൗരത്വം നഷ്ടപ്പെട്ടു പോയാ എന്റെ വീട് പോകുമല്ലോ എന്റെ കാറ് പോകുമല്ലോ എന്റെ ബാങ്ക് ബാലൻസ് പോകുമല്ലോ എന്റെ സമ്പാദ്യം മുഴുവനും പോകുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര ഇതിനെ ഭയക്കുന്നവനെ അല്ലാഹുവേ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് പോലും തന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു കാരണമെല്ലാമെന്ന് അല്ലാഹുവേ മക്കയിൽ ഇട്ടിട്ട് പോകേണ്ടി വന്നു അതാ മക്കാര് മുഹാജിരീങ്ങളോട് പറയുകയാ മുസ്ലിമീങ്ങളോട് പറയുകയാ എടാ നീയൊക്കെ മുസ്ലിം മുസ്ലിമീങ്ങളാണല്ലോ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുകയാണെങ്കിലോ ഈ നാട്ടിലുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകടാ നിന്റെ വീടുണ്ടല്ലോ നിന്റെ വാഹനമുണ്ടല്ലോ നിന്റെ സമ്പാദ്യമുണ്ടല്ലോ എടാ സർവ്വതം കളഞ്ഞിട്ട് നിന്റെ റബ്ബാണ് വലുതെന്ന് പറഞ്ഞ് പോകടാ എന്ന് പറഞ്ഞു മക്കാര് മുഹാജിരീങ്ങളോട് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഇട്ട വസ്ത്രത്തോടു കൂടിയ മുഹാജിരീങ്ങളെ കടന്നു പോയത് അല്ലാഹുവിന്റെ റസൂൽ പോയത് എല്ലാവരും ഇട്ടിരുന്ന വസ്ത്രത്തോട് അവരാരും വീട് കൊണ്ടുപോയില്ല അവരാരും തന്റെ സമ്പാദ്യം കൊണ്ടുപോയില്ല അവരോട് പറഞ്ഞു ഇവിടെ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ കളഞ്ഞിട്ട് പോടാ അല്ലാഹാണോ വലുത് പണമാണോ വലുത് തീരുമാനിക്കടാ നിന്റെ സമ്പാദ്യമാണോ വലുത് അല്ലാഹുവാണോ വലുത് തീരുമാനിക്കാൻ അല്ലാഹു ഒരു അവസരം അവർക്ക് കൊടുത്തപ്പോ അവര് പറഞ്ഞു സർവ്വതിനെക്കാളും വലുത് ഇന്ന് ടെൻഷൻ അടിക്കുന്ന വാപ്പാ 5 സെന്റിനകത്തിരിക്കുന്ന ഒരു ചെറിയ വീട് കളഞ്ഞിട്ട് പോകാ നിനക്ക് പേടി എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ ഊച്ചാളികളല്ല കടന്നു പോയത് എത്ര വലിയ സമ്പന്നന്മാരെന്നറിയുവോ മക്കയിൽ കളഞ്ഞിട്ട് പോയ സമ്പന്നന്മാരുടെ ആസ്തി എന്തെന്നറിയുവോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ നിനക്കറിയുമോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ നിനക്കറിയുമോ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ നിനക്കറിയുമോ ഇവരാരെങ്കിലും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറുണ്ടോ ഇവരാരും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബികളുണ്ടല്ലോ അല്ലാഹുവേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ ചാരത്ത് കൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ ആരാണെന്നറിയോ മഹാനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു പണത്തിനെ സ്നേഹിക്കുന്നവര് കേട്ടോ പണത്തിനെ ഇഷ്ടപ്പെടുന്നവരെ കേട്ടോ പണത്തിനെ ദൈവമായി കാണുന്നവര് കേട്ടോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മിസ്ബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ മിസ്ബ് തങ്ങൾ ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എന്തിനാ നബിയേ കരയുന്നത് എന്തിനാ നബിയേ കരയുന്നത് നിന്റെ അവസ്ഥ ഓർത്തിട്ട് കരഞ്ഞതാണ് മിസ്ബ് നിന്റെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നു മിസ്ബ് ആരാ മിസ്ബ് എന്നറിയുവോ പടച്ചവനെ കോടീശനായിരുന്നു എടാ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചുകൊണ്ട് നടന്നത് ഏറ്റവും വലിയ സമ്പന്നനാ മിസ്ബിന്റെ ഉമ്മ മക്കയുടെ പകുതിയും സന്റെ മിസ്ബിന്റെ ഉമ്മയുടേതാണ് ഒരുപാട് തോട്ടങ്ങളുണ്ട് മിസ്ബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അതാ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു മിസ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ പോകുന്നത് കാണാ സിനിമ നടനായിരുന്നില്ല എന്നിട്ട് മിസ്ബിനെ പെണ്ണുങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു ആ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വിളിച്ചു കയറി വീടിന്റെ അകത്ത് വന്നു യാ റസൂലല്ലാഹ് എനിക്ക് മുസ്ലിമാകണം നബിയേ അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവസാനം തന്റെ ഉമ്മയറിഞ്ഞു വല്ലാത്ത പീഡനങ്ങളായിരുന്നു അവസാനം അല്ലാഹുവേ മിസ്ബ് റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് നിന്നടിച്ച് പുറത്താക്കി മിസ്ബ് പറഞ്ഞു ഞാൻ മുഹമ്മദ് നബിയുടെ കൂടെ പോവുകയാണ് ഞാൻ മക്കയിലേക്ക് പോവുകയാണ് ഞാൻ മുത്തു നബിയുടെ മുന്നിലേക്ക് പോവുകയാണ് അതാ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ
വിളിക്കുന്നു മിസ്സവേ ഇവിടെ നിറങ്ങി പോയാ മുഹമ്മദിന്റെ കൂടെ പോയാ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം സമ്പത്ത് പോലും നിനക്ക് ഞാൻ തരില്ലടാ മിസ്സവേ എന്റെ സമ്പാദ്യം നിനക്ക് ഞാൻ തരില്ലടാ തന്റെ പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അതാ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്ക് തിരിച്ചു വന്നു വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി തന്റെ പൊന്നുമകം തിരിച്ചു വന്നെന്ന് സന്തോഷിച്ചു പക്ഷേ മാതാവിന്റെ മുന്നിൽ വന്നിട്ട് ഇട്ടിരുന്ന വസ്ത്രമുണ്ടല്ലോ ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം അങ്ങ് ഊരുകയാണ് ഉമ്മാടെ കാൽച്ചുവെട്ടിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇതും നിങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയതാ എനിക്കിത് വേണ്ട ഉമ്മ എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാ മുത്തി നബിയാ അല്ലാന്റെ ദീനാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു മിസ്സബേ ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരല്ലേ എന്നെ ഇനി നിന്റെ നാട് കൊണ്ട് ഉമ്മായെന്ന് വിളിക്കല്ലേ തന്റെ പ്രിയപ്പെട്ട മാതാവ് നെഞ്ചു പൊട്ടിയിട്ട് ശപിക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോവുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി റസൂലുള്ള കരഞ്ഞത് എന്തിനെന്നറിയോടാ ചെറുപ്പക്കാരാ പണത്തിനെ ഇഷ്ടപ്പെടുന്ന പെങ്ങളേ എന്തിനാണ് മുത്തി നബി കരഞ്ഞതെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പൊതപ്പേ ആകെ പൊതച്ചിട്ടുള്ളൂ ഒരേ ഒരു പൊതപ്പിങ്ങനെ പൊതച്ചിരിക്കുകയാണ് വേറെ വസ്ത്രമൊന്നും മിസ്സബിനില്ല അള്ളാഹു ഈ പൊതച്ചിരിക്കുന്ന പൊതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ 72 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വച്ചിരിക്കുകയാ 72 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പും ഇങ്ങനെ പുതച്ചുകൊണ്ട് മുത്തി നബിയുടെ മുന്നിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു മിസ്സബേ ഇതെന്തു കോലവാ മിസ്സബേ ഇതെന്തു കോലവാ മിസ്സബേ ഇങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്നത് എന്തിനാണ് മിസ്സബേ യാ റസൂലല്ലാ സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയേ സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയേ അതിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത് അതിനാണ് നബിയേ ഇങ്ങനെ നടക്കുന്നത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മദീനത്ത് പോകുമ്പോ പോകുവല്ലോ മോനെ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹു തആലാന്റെ ജന ഖബറ് കാണാൻ ആ മഖ്ബറയിൽ കിടക്കുന്നുണ്ട് മഹാനായ മിസ്ബ റളിയല്ലാഹു തആലാൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു അല്ലാഹുവേ സഹാബികളെ ജനാസ കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാടൊരു ജനാസ ചുമന്നുകൊണ്ട് സഹാബികൾ വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബികൾ കരഞ്ഞുകൊണ്ട് ഒരു ജനാസയുമായി കടന്നു വരികയാണ് ആരുടെ ജനാസ എന്നറിയോ മഹാനായ മിസ്ബ റളിയല്ലാഹു തആലാൻഹു അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സഹാബാ എന്റെ ജനാസ പൊതിയാത്തത് എന്റെ മയ്യത്ത് പൊതിയാത്തത് കഫം തുണി തികയുന്നില്ല നബിയേ സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന കോടീശ്വരനായ മിസ്സബുതങ്ങൾ ആ മിസ്സബുതങ്ങളുടെ മയ്യത്ത് പുതിയ തുണിയില്ലായിരുന്നു വാപ്പാ അവിടന്ന് തലമറച്ച കാലുവിളിയില കാലുമറച്ച തലവിളി വാവുകയാ അവിടത്തെ കഫം തുണി പോലുമില്ലാതെ മിസ്ബ റളിയല്ലാഹു തആലാന്റെ ജനാസയുണ്ടല്ലോ അവിടന്ന് തലയിൽ തുണി വെച്ചിട്ട് പുതിയുകയാട് രണ്ട് കാലും വെളിയില തുണിയാ പുതിയില്ല തുണിയാ പുതിയ തുണിയില്ലാതെ വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു സഹാബാ പുല്ലു പറിച്ചുകൊണ്ട് വാ സഹാബാ സഹാബത്ത് പോയിട്ട് കുറച്ച് പുല്ല് പറിച്ചുകൊണ്ട് വരികയാ
അല്ലാഹുവേ എന്നിട്ട് മിസ്ബഹ് റളിയല്ലാഹു തആല അർഹുവിന്റെ കാലിൽ വെച്ച് കെട്ടുകയാ മയ്യത്ത് പൊതിയാ തുണിയില്ലാതെ മയ്യത്ത് പുണിയാ കഫൻ തുണിയില്ലാതെ മിസ്ബഹ് തങ്ങളുടെ കാലിൽ പുല്ല് വെച്ച് കെട്ടി അവസാന നിസ്കാരം കഴിഞ്ഞു ജനാസ ഖബറിൽ ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ് മിസ്ബഹ് തങ്ങളുടെ കാലിൽ കെട്ടി വെച്ചിരുന്ന പുല്ലം കഴിഞ്ഞു വീഴുകയാ എല്ലാവരും കരയാൻ തുടങ്ങി ആ രംഗം കണ്ടിട്ട് എല്ലാവരും കരഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ ഒമിനന്നാസി മയ്യസിരി نفسه ابتغاء مرضات الله والله رؤوف بالعباد അതിനാണ് മക്കളെ മരണമെന്ന് പറയുന്നത് ഇതാണ് കൊതിപ്പിക്കുന്ന മരണം ഇതാണ് കൊതിപ്പിക്കുന്ന മരണം അല്ലാഹുവേ പടച്ചവരെ ഞങ്ങൾക്കും ഒരു നല്ല മരണം തരണേ അല്ലാ പടച്ചവനെ സമ്പത്തിനേക്കാൾ വലുത് നീയാണല്ലാ നിന്റെ ദീനാണല്ലാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ അല്ലാഹു കൊടുക്കുന്ന അടുത്ത പരീക്ഷണം എന്താ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ് വനക്ക് സിമ്മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് അല്ലാഹുവേ പടച്ചവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒരു പരീക്ഷണമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പായിക്കും ഉമ്മായിക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമാണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ചവനെ അവിടുന്ന് ഖദീജ ബീബി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ 40-ാമത്തെ വയസ്സിലാണ് മുത്തുനബി ഖദീജ ബീബിയെ വിവാഹം കഴിച്ചത് പ്രവാചകൻ 25 വയസ്സേ ഉള്ളൂ ഖദീജ ബീബിക്ക് 40 വയസ്സാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വിവാഹ ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോ ആദ്യമായിട്ട് ഖദീജ ബീബി ഗർഭിണിയാവുകയാണ് എന്തൊരു സന്തോഷമാ സഹോദര തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യമായിട്ട് ഗർഭിണിയാകുമ്പോൾ ഭർത്താവിനും ഭാര്യക്കും വല്ലാത്ത സന്തോഷമാണ് ഖദീജ ബീബിയും മുത്തുനബിയും കാത്തിരിക്കുകയാണ് അങ്ങനെ 9.5 മാസം കഴിഞ്ഞു ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഇബ്രാഹിം എന്ന് പേരിട്ടു എന്തൊരു സന്തോഷമെന്നറിയോ ഖദീജ ബീബി തന്റെ പൊന്നാര മകനെ ഇങ്ങനെ അതാ സ്നേഹിക്കാൻ തുടങ്ങി അവിടുന്ന് ലാലിക്കുകയാണ് രണ്ടുപേർക്കും വല്ലാത്ത സന്തോഷമായി മുത്തുനബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു ഒരു ദിവസം അല്ലാ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ അല്ലയങ്ങ് തിരിച്ചു വിളിക്കുകയാ അല്ലാഹുവേ എന്തൊരു വല്ലാത്ത വേദനയാ സഹോദര അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല രണ്ടുപേർക്കും വല്ലാത്ത പ്രയാസമായി തന്റെ പൊന്നാര മകന്റെ ജനാസ കബറിൽ ഇറക്കി വെക്കുമ്പോ അല്ലാന്റെ റസൂല് പള്ളിക്കാട്ടിലെ കബറിന്റെ ചാരത്ത് നിന്ന് കരയുകയാ പൊന്നാര മകന്റെ മയ്യത്ത് കബറിലിറക്കി വെച്ചു എന്നിട്ട് അല്ലാന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല എന്ത് പറയണമെന്നറിയില്ല വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു ഖദീജ എന്തിനാ ഖദീജ കരയുന്നത് എന്തിനാ ഖദീജ കരയുന്നത് നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കാനുള്ള ആളെ വരെ അല്ലാഹു സ്വർഗത്തിൽ നിർത്തിയിട്ടുണ്ടല്ലോ എന്റെ പൊന്നാര മകന് ഖദീജ നമ്മുടെ പൊന്നുമോന്
സ്വർഗത്തിലും പാല് കൊടുക്കാനുള്ള ആളവരെ അള്ളാഹു നിർത്തിയിട്ടുണ്ട്. എന്തിനാ ഖദീജ കരയുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹുവിന്റെ റസൂല് ഒരു മോന്റെ മയ്യത്തല്ല കബറടക്കിയത്. എത്ര എണ്ണത്തിന് കബറടക്കിയെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് തന്റെ എത്ര മക്കളെ ജീവനോടിരിക്കുമ്പോ തന്റെ മക്കളെ എത്ര പേരെയാണ് പള്ളിപ്പറമ്പിലെ കബറിന്റെ കത്തി ഇറക്കി വെച്ചതെന്നറിയോ? അള്ളാഹുവേ, തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് പോലും അള്ളാഹുവിന്റെ റസൂലിന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ലോകത്ത് ഇതുപോലെ മയ്യത്ത് കബറടക്കിയ ഒരു വാപ്പയുണ്ടോ? അള്ളാഹു കൊടുത്ത എത്രയോ മക്കള് അള്ളാഹുവിന്റെ റസൂല് പടന്ന് കബറടക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദനയാ പടച്ചവനെ. ഒരു സംഘാടകനായ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ അടുത്തൊരു വീട്ടിലല്ലേ പടച്ചവനെ ഒരു ചെറിയ കുഞ്ഞു വെള്ളത്തിന്റെ ബക്കറ്റിന്റെ അകത്ത് വീണും മരിച്ചു പോയത്. അള്ളാഹുവേ, എന്തൊരു വേദനയാ അല്ലാ. ആ കുടുംബത്തിന് എന്തു പറഞ്ഞാ നമ്മൾ സമാധാനിപ്പിക്കേണ്ടത്? എങ്കിലും പെങ്ങളെ നിനക്ക് സ്വർഗമുണ്ട്, പെങ്ങളെ നിനക്ക് സ്വർഗമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബിക്ക് ഒരു കുട്ടിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. വാപ്പാടെ കൂടെ പള്ളിയിൽ വരുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ ഉപ്പാടെ കൂടെ വരുന്ന ഒരു ചെറിയ മകന് റസൂലുള്ളാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ മുത്തുനബി അവനോട് തമാശ പറയുമായിരുന്നു. ഒരു ദിവസം വാപ്പ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നപ്പോ തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങളുടെ മകനെ വിടേ? മുത്തുനബി അവിടുന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അല്ലാന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിങ്ങളെ കാത്ത് നിങ്ങളുടെ പൊന്നാരമോ നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞു മരിച്ചുപോയ ആ ഉപ്പയോടും ഉമ്മയോടും പറയാനുള്ളത്, നിങ്ങളുടെ പൊന്നാര കുഞ്ഞുണ്ടല്ലോ, അല്ലാന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ കരയല്ലേ? നിങ്ങൾ വിഷമിക്കല്ലേ? നിങ്ങൾ കരയില്ലേ? നിങ്ങളുടെ കണ്ണുനീരിന് പകരം അല്ലാഹു സ്വർഗമാ തരുന്നത്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. വെള്ളത്തിലല്ലേ മുങ്ങി മരിച്ചത്? വെള്ളത്തിലല്ലേ മുങ്ങി മരിച്ചത്? വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഷഹീദിന്റെ ഉമ്മയാകാൻ ഭാഗ്യം കിട്ടിയില്ലേ പെങ്ങള്? ഒരു ഷഹീദിനെ ഒരു കൊല്ലമാകട്ടെ വളർത്താ പാല് കൊടുക്കാനും വളർത്താനും ഭാഗ്യം കിട്ടിയില്ലേ? അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ആ പ്രതിഫലം കൊടുക്കണേ തമ്പുരാര്. ആ കുടുംബത്തിന് നീ ആ പ്രതിഫലം കൊടുക്കണേ തമ്പുരാര്. മക്കള് മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോ തന്റെ മക്കളുടെ മയ്യത്ത് കബറടക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പരീക്ഷണമാ. അതാർക്കും താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണമാ. അല്ലാഹുവേ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാ, ഞങ്ങൾ ബലഹീനരാ, ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഞങ്ങളുടെ പൊന്നാര മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. ആ മക്കളുടെ മയ്യത്ത് കബറിലിറക്കി വെച്ചിട്ട് പിടിമണ്ണു വാരിയിടേണ്ട ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളോട് പറയുകയാ, ഈ പരീക്ഷണങ്ങളൊക്കെ റബ്ബ് നിനക്ക് തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിന്റെ ഈമാൻ അളക്കാരാ, നിന്റെ വിശ്വാസം അളക്കാനാ, എന്നിട്ട് അതിനു പകരം നിനക്ക് സ്വർഗം തരാനാ. അത് മനസ്സിലാക്ക സഹോദര, അല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാല് കാര്യമാരോടും പറയല്ലേ സഹാബ? മുത്തുനബി പറയുകയാണ്, നാല് കാര്യങ്ങൾ ആരോടും പറയരുത്, അത് സ്വർഗത്തിലെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറയുക, ഒരാളോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്, ഒരാളോടും പറയാൻ പാടില്ലാത്ത നാല് രഹസ്യങ്ങൾ അത് നിന്റെ മനസ്സിൽ വെക്കണേ, ഒരാളോടും പങ്കുവെക്കല്ലേ, അത് നാളെ നിനക്ക് മീസാനിൽ അല്ലാഹു നിധിയാക്കി തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനാണ് പറഞ്ഞത് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ വനഖസി മിനൽ അംവാല വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീന നിനക്ക് അല്ലാഹു മാരക രോഗങ്ങൾ തരുമല്ലോ, ക്യാൻസർ തരുമല്ലോ, ട്യൂമർ തരുമല്ലോ, ഒരു ഭാഗം തളർത്തുമല്ലോ, നിന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുമല്ലോ, കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കുമല്ലോ, ചെവിയുടെ കേൾവി മാറ്റുമല്ലോ. വർഷങ്ങളായി കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ, കുറ്റപ്പെടുത്തല്ലേ, അവരെ കളിയാക്കല്ലേ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. രോഗം പിടിച്ച് കടന്ന് നരകിക്കുന്നവനെ കാണുമ്പോ പറയും, അവൻ ചെയ്തു കൂട്ടിയ പാപത്തിന് കടന്ന് അനുഭവിക്കുന്നത് കണ്ടോ, പറയല്ലേ സഹോദരാ, അവൻ എത്ര വലിയ ഭാഗ്യവാനാണെന്നറിയോ. അവൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ, ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ. അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, വായിലൂടെ പതയൊക്കെ വന്ന് കടന്ന് പിടയുന്ന ഒരു രോഗമാണ് അപസ്മാര രോഗം, വല്ലാത്ത വേദനയുള്ള രോഗമാണ്. അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുത്തുനബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാണ് നബിയേ, എന്റെ രോഗം മാറാ ദുആ ചെയ്യുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. ആ പെണ്ണ് പറഞ്ഞു, വേണ്ട നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, ഏത് വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാ, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. കഴിയുമെങ്കിൽ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് പഠിക്കാൻ ഒരു ചരിത്രമുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹി സലാം, രോഗികൾ അയ്യൂബ് നബിയുടെ ചരിത്രമാ വായിച്ചു നോക്കേണ്ടത്. മഹാന്മാര് വെറുതെ പറഞ്ഞ ചരിത്രമല്ല. ഏതെങ്കിലും ഭർത്താവ് രോഗിയായി കിടക്കുന്നുണ്ടോ, ഭാര്യ രോഗിയായി കിടക്കുന്നുണ്ടോ, കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടോ, രോഗിയായി കിടക്കുന്ന മനുഷ്യൻ അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കണം. രോഗിയായി കിടക്കുന്നവന്റെ ഭാര്യ ഉണ്ടല്ലോ, അയ്യൂബ് നബിയുടെ ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആലാഹ, പഠിക്കു പെങ്ങളെ. അയ്യൂബ് നബിയുടെ ഭാര്യയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഇന്ന് രോഗം പിടിച്ച് കിടക്കുന്നവർ മരിക്കാൻ വേണ്ടി മക്കള് ദുആ ചെയ്യുന്ന കാലവാ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയൂ, ഉസ്താദേ, എന്റെ വാപ്പ രോഗിയാണ്, കിടന്ന് അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദേ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യ്. ഒരു കുറുക്ക് വഴിയാത്, ഒരു കുറുക്ക് വഴിയാണ്, നേരെ വന്നിട്ട് എന്റെ വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയാൻ പറ്റാത്തത് കാരണം വളഞ്ഞ വഴിയിലൂടെ പറയുന്നു, ഉസ്താദേ വല്ലാത്ത കഷ്ടപ്പാടാ, സഹിക്കുന്നില്ല. നീ എന്തിനാടാ പേടിക്കുന്നത്, നിന്റെ ഉപ്പയല്ലേ വേദന സഹിക്കുന്നത്, അതിന് പകരം അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമല്ലോ. ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യല്ലേ. വാപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ നിങ്ങളുടെ നാവ് കൊണ്ട് ദുആ ചെയ്യല്ലേ, കാരണം അത് നിന്റെ മാതാപിതാക്കളാ. മോനെ, നിന്നെ മോനെ എന്ന് വിളിക്കാൻ നിന്റെ വാപ്പയും ഉമ്മയും അല്ലാതെ വേറാരുമില്ലല്ലോ.
രോഗം പിടിച്ച് കിടക്കുന്നവരാണെങ്കിലും നമ്മൾ കെട്ടിയ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങും, നമ്മുടെ സ്വന്തം മക്കള് കിടന്നുറങ്ങും. പക്ഷേ മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയാണെങ്കിലും പതിരാത്രി 12 മണിയായാലും നമ്മളെ കാത്തിരിക്കും. രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്റെ മോമെന്നോ, എന്റെ മോമെന്നോ. അല്ലാഹു അവർക്ക് സമാധാനമില്ല, എത്ര മണിയായാലും അവർക്ക് സമാധാനമില്ല. നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ നമ്മുടെ മാതാപിതാക്കൾ. ഉള്ളവർക്ക് അതിന്റെ വിലയറിയില്ല, ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയൂ. ഉപ്പയും ഉമ്മയും ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വേദന അറിയൂ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, മരണപ്പെട്ടവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവിലാണ് അയ്യൂബ് നബി ജീവിച്ചത്. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ഇബിലീസിന് പോലും അസൂയ തോന്നി, ഇബിലീസിന് പോലും അസൂയ തോന്നി. ഇബിലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാ നിന്നെ വഴിപ്പെടുന്നത്. നീ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നിന്നെ മറക്കും. അല്ലാ, ഇബിലീസ് റബ്ബിനോട് പറഞ്ഞപ്പോ അല്ലാ പറഞ്ഞു, എന്റെ അയ്യൂബ് എന്നെ മറക്കൂല, എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബിലീസ് പറഞ്ഞു, മറക്കും തമ്പുരാനെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയുടെ സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു. തന്റെ കൊട്ടാരങ്ങൾ പോയി, തന്റെ കച്ചവടം പോയി, തന്റെ കൃഷിയിടങ്ങൾ പോയി, തന്റെ ഭാര്യ മരിച്ചു, തന്റെ മക്കള് മരിച്ചു, എല്ലാം അയ്യൂബ് നബിക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും തന്റെ പൊന്നാര മകൻ മരിച്ചുപോയി എന്ന് ഇബിലീസ് വന്ന് പറഞ്ഞപ്പോഴും അല്ലാഹുവേ, അയ്യൂബ് നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, തന്റെ പൊന്നുമകൻ മരിച്ചപ്പോഴും അല്ലാഹനെ സ്തുതിക്കുകയാ, തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടപ്പോഴും അൽഹംദുലില്ലാഹ് പറയുകയാ. എന്തൊക്കെ ചെയ്തിട്ടും അയ്യൂബ് നബി അല്ലാഹനെ മറന്നില്ല. അല്ലാഹു ഒരു രോഗം കൊടുത്തു, ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത രോഗം. അല്ലാഹുവേ, ശരീരമൊക്കെ ഇങ്ങനെ പഴുക്കുകയാണ്, അവിടെ നിന്ന് പൊട്ടിയൊലിക്കുകയാണ്, ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്, ഒരാൾ പോലും അടുത്തു വരുന്നില്ല, എല്ലാവരും ആട്ടിയോടിക്കുകയാണ്. പടരുമെന്ന് കരുതിയിട്ട് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അയ്യൂബ് നബിയെ പുറത്താക്കുമ്പോ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ റഹ്മത്തു ബീവി റളിയല്ലാഹു തആല തന്റെ ഭർത്താവിന്റെ കൂടെ കൂടുകയാണ്. പടച്ചവനെ, അയ്യൂബ് നബിയുടെ കൂടെ നടന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടി, മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാണ്. അയ്യൂബ് നബിയുടെ ശരീരത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴും, എല്ലുകൾ വെളിയിൽ കാണുകയാണ്. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അല്ലാഹുവേ, അയ്യൂബ് നബിയുടെ അവസ്ഥ കണ്ടിട്ട് ഭാര്യ വന്നിട്ട് ചോദിച്ചു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്ത അല്ലാഹു ദുആ സ്വീകരിക്കുമല്ലോ, ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്യ് നബിയേ. അയ്യൂബ് നബി പറയുന്ന, ഞാൻ ഒരിക്കലും ദുആ ചെയ്യില്ല, എന്റെ രോഗം മാറാൻ ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല, നിനക്കും അടുത്തെങ്കിൽ എന്നെ വിട്ടിട്ട് പോക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കൊല്ലവാ നടന്നതെന്നറിയൂ? ഒരു പനി പിടിക്കുമ്പോ, ഒരു തലവേദന പിടിക്കുമ്പോ അല്ലാഹുവേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, 18 കൊല്ലമായി അയ്യൂബ് നബി എങ്ങനെ നടന്നത്? 18 വർഷക്കാലം അയ്യൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു. അല്ലാഹുവേ, ഒരാള് പോലും അടുത്തു വരുന്നില്ല, വല്ലാത്ത ദുർഗന്ധം. അയ്യൂബ് നബി അലൈഹിസ്സലാം അവസാനം ഒരു ദിവസം രാവിലെ, എല്ലാ ദിവസവും ഇബിലീസ് വന്നു നോക്കും, അയ്യൂബ് ദുആ ചെയ്യുന്നുണ്ടോ. ഒരിക്കൽ ഇബിലീസ് വന്നു നോക്കുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. ഇബിലീസിന് വല്ലാത്ത സന്തോഷമായി. അടുത്ത് ചെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി ദുആ ചെയ്യുന്നു, അല്ലാ, 18 കൊല്ലമായി റബ്ബേ ഞാൻ ഇങ്ങനെ നടക്കുന്നു, എനിക്ക് പരാതിയില്ല, എന്റെ ശരീരം മുഴുവനും രോഗമാണ്, എന്റെ നാവിന് ഇന്ന് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു തമ്പുരാരെ, എനിക്ക് സുബ്ഹാനല്ലാഹ് പറയാ, അൽഹംദുലില്ലാഹ് പറയാ, എന്റെ നാവിന് കഴിയുമായിരുന്നു നാഥാ, പക്ഷേ ഇന്ന് എന്റെ നാവില് രോഗം വന്നത് കാരണം എനിക്ക് ദിക്റു പറയാൻ കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് വഇന്നീ മസ്സനിയല്ലുറു അന്ത അർഹമുറാഹിമീൻ, എന്റെ ഈ നാവിലെ രോഗമൊന്നു മാറ്റിത്താ അല്ലാ.
പതിനെട്ട് കൊല്ലം നടന്നിട്ട് തന്റെ ശരീരം മുഴുവനും രോഗം പിടിച്ചു. അവസാനം ഒരു ദിക്ര പറയാൻ കഴിയാത്ത രീതിയിൽ തന്റെ നാവില് രോഗം വന്നപ്പോഴും അയ്യൂബ് നബി ദുആ ചെയ്തത് രോഗം മാറാനല്ല, ഈ നാവിലെ പ്രയാസമൊന്നു മാറ്റിത്താ അല്ലാ. സഹോദര ഇനി പറ, നിനക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു നൽകിയിട്ടുണ്ടോ? ഇങ്ങനൊരവസ്ഥ നമുക്ക് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു നിനക്ക് രോഗം തരുന്നത് നിന്റെ പാപം പൊറുക്കാനാ, നിന്നെ ഇഷ്ടമായത് കൊണ്ടാ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്ക് നന്ദി രേഖപ്പെടുത്തി ജീവിക്കാൻ, നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ, ഒരു ഈ ഒരു മുസ്ലിമിനെ പോലെ ജീവിച്ച്, ഈമാനുള്ള മനുഷ്യനെ പോലെ ജീവിച്ച്, നീ തൃപ്തിപ്പെട്ട ആളെ പോലെ ജീവിച്ച് അവസാനം ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഈ മജ്‌ലിസ് അതിനൊരു സ്വഭാവാക്കണേ അല്ലാ. നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം ഏകദേശം 11:30 ഇനി നിങ്ങളെ ഞാനിവിടെ ഇരുത്തിയ നാളത്തെ സുബഹി പരിടയും പോകും. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമ റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാ തമ്പുരാനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ. ഈ ആചനയ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. കരുണക്കടലായ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിപ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ല അല്ലാ. പടച്ചവനെ ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും കുടുംബക്കാരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്ക റബ്ബേ. ഉഖ്രവിയായ പണ്ഡിതന്മാരിൽ പെടുത്ത റബ്ബേ. അൽഉലമാ വറസത്തിൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ അവരുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഭാര്യ സംതാരങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. പ്രത്യേകിച്ച് പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ ബാപ്പമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും നൽകണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജോലി നൽകണേ അല്ലാ. എല്ലാവർക്കും നല്ല ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാണ്, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ.
അറുത്തു മുറിക്കല്ലേ അല്ലാ, സന്തോഷമുള്ള ജീവിതം കൊടുക്കടേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ വിദ്യാർത്ഥികൾ ഇവരൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നല്ല വിജയം കൊടുക്കടേ തമ്പുരാരു, നല്ല വിജയം കൊടുക്കടേ തമ്പുരാരു, നല്ല ഭാവി നൽകടേ തമ്പുരാരു. അല്ലാഹുവേ, മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ല അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ അവരുടെ ലക്ഷ്യങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുബേ, എനിക്കിതുപോലെ ഒരു നല്ല മകനെ കിട്ടിയല്ലോ എന്നോർത്തി ഇവരുടെ മാതാപിതാക്കൾ സന്തോഷിക്കണേ അല്ലാ. ഇവർ കർശന്റെ താഴ്ഭാഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഈ കഷ്ടപ്പെടുന്നതിന്റെ പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. സദീഖ് എന്ന സഹോദരൻ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ തമ്പുരാരോ. ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കുറബ്ബേ, അവരുടെ ദഅവത്ത് സ്വീകരിക്കുറബ്ബേ. അല്ലാഹുവേ, പ്രവാസികളെ നീ കൈവിടല്ലേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. അവർക്ക് സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനോ. അല്ലാഹുവേ, ഉബൈദ് എന്ന് പറയുന്ന സഹോദരൻ റബ്ബേ സ്വീകരിക്കണേ അല്ലാ. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. റാഫി എന്ന കൂട്ടുകാരന് നീ എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ തമ്പുരാനോ. അല്ലാഹുവേ, പടച്ചവനെ മാനു വന്ന കൂട്ടുകാരൻ കുടുംബസമേതം ഈ സദസ്സിലേക്ക് കടന്നു വന്നു റഹ്മാന്, എല്ലാ പ്രയാസവും മാറ്റണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാന്. എവിടെ വാഴുന്നുണ്ടെങ്കിലും വരുന്ന ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹുവേ, വന്ന വഴി അത്രയും നീ സ്വർഗത്തിൽ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ മദ്രസയ്ക്ക് വേണ്ടി, ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി സദക്ക ചോദിച്ചപ്പോ പണം തന്നവർ, സിമെന്റ് തന്നവർ, സ്വർണം തന്നവർ ഒരാളെയും മറക്കല്ല അല്ലാ. പടച്ചവരെ, അവരുടെ കുടുംബത്തിന് നിന്റെ കാവല് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ സ്ഥലം കൊടുത്തവർ, സൗകര്യം ചെയ്തവർ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചവർ എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ തമ്പുരാരോ. അല്ലാഹുവേ, പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ വിധവയാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. നീ കാത്തുകൊള്ളണേ അല്ലാ. അവരുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങള് മരിക്കുമ്പോളും ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും തലതാഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ.
സഹായം നൽകണേ അല്ലാ പടച്ചവനെ നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ മഅദനി ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു റബ്ബേ ആ മനുഷ്യനെ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ മോചനം കൊടുക്കണേ റഹ്മാനെ ജയിലറുകളിൽ കിടക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട് തമ്പുരാനെ അവർക്ക് നീ മോചനം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ വഅദിനെ കടന്നു വരുമ്പോ പടച്ചവനെ ഉബൈദ് എന്ന സഹോദരന്റെ സഹോദരന്റെ കൂടെ പറപ്പ് ദുആ ചെയ്യാൻ പറഞ്ഞു നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ അപവൃദ്ധി നൽകണേ തമ്പുരാനെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പാട കബറിടം വിശാലമാക്കണേ അല്ലാ എന്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ എന്റെ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ എന്റെ ഭാര്യയുടെ പിതാവിന്റെ രോഗം സിഫയാക്കണേ അല്ലാ എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ ഈ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ എല്ലാ രോഗങ്ങളും സിഫയാക്കണേ അല്ലാ ഇബാദത്തിന് തടസ്സം വരുത്തുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ പടച്ചവനെ നിന്റെ കാവല് നൽകണേ തമ്പുരാനു പടച്ചവനെ ഒരു പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവേ വല്ലാത്ത പ്രയാസത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ടെൻഷനിലാണ് റബ്ബേ നിന്റെ സഹായം ആ പാപത്തിന് കൊടുക്കണേ അല്ലാ അതിന്റെ ജീവിതത്തിൽ നീ ഖൈറ് വരുത്തണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ എല്ലാ വേദനകളും മാറ്റിക്കൊടുക്കണേ അല്ലാ നാളെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയാണ് ആ പാപപ്പെട്ട സഹോദരിയോട് നീ കരുണ കാണിക്കണേ അല്ലാ എല്ലാ ഖൈറിലാക്കണേ അല്ലാ എല്ലാ ഖൈറിലാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ലേ തമ്പുരാരോ ഇത് ഞങ്ങളുടെ തൗബയാ സ്വീകരിക്കണേ റബ്ബേ ആരൊക്കെ ഈ സദസ്സിൽ നിൽക്കുന്നുണ്ടോ ഞങ്ങളെ നീ പടച്ചവനെ അറഫയുടെ മൈതാനയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹുവേ ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാരോ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ ഭാഗ്യം തരണേ അല്ലാ ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ ഈ മജ്‌ലിസ് അവസാന മജ്‌ലിസ് ആക്കല്ലേ അല്ലാ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ തൗബയാക്കണേ റബ്ബേ തൗബയാക്കണേ നാഥ അല്ലാഹുവേ ക്യാൻസർ രോഗം പിടിച്ച് കഴിയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു നീ ശിഫ കൊടുക്കണേ റഹ്മാനേ നീ ശിഫ കൊടുക്കണേ റഹ്മാനേ നീ സമാധാനം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കൈ മടക്കുകയാണല്ലാ കൈവിടല്ലേ അല്ലാ കൈവിടല്ലേ അല്ലാ അല്ലാഹുമ്മ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരുടെ ദുആയിൽ ഉൾപ്പെടുത്തുക അല്ലാഹു ഇനി കാണാൻ ആയുസ് നൽകട്ടെ വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.